Hi everyone, assalamu alaikum. Welcome to Homely Bakes. In the Mulder recipe, a sweet recipe, and Halwa, Karachi Halwa, no cabella, repetana, Chetan and Jether Gavna, easy atlaru recipe, and a pidinala different colors, lakanamku, nala, adivolated Jether Kam. Namla channel Adi to Karnavir and Agle, subscribe, like, comment, share, kajaya, support you in the Jerikina, Pamkadangajina noka. But the name in Tamil, Urika, corn for run at the Tilad. ഈയൊരു കോൺഫ്ലോർ നമ്മൾ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് ഒരു 3 കപ്പ് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊരു സൈഡിലോട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ടത് ഒരു അടിക്കട്ടിയുള്ള ഒരു പാത്രം എടുക്കുകയാണ് അപ്പോൾ ആ ഒരു പാത്രം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് നമ്മൾ ഒരു കപ്പ് പഞ്ചസാര ചേർത്തി കൊടുക്കുന്നുണ്ട് പിയൊരു പഞ്ചസാരയും ചേർത്തിട്ട് അതിലോട്ട് ഒരു അര കപ്പ് വെള്ളവും കൂടി ചേർത്തി കൊടുക്കുന്നുണ്ട് വെള്ളവും കൂടി ചേർത്തി കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ അത് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഇതെല്ലാം പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടും അപ്പോൾ നമ്മൾ അത് ഇങ്ങനെ മെൽറ്റ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ലെമൺ ജ്യൂസ് കുറച്ച് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി റോസ് വാട്ടർ നമുക്ക് ഇതിലൊഴിച്ച് കൊടുക്കാം ഇനി നമ്മൾ റോസ് വാട്ടർ കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് പിന്നെ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോറിൻ്റെ കൂട്ടിൽ അതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ സിറപ്പിലോട്ട് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മളിത് നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഒന്ന് കൈയെടുക്കാതെ തന്നെ കോൺഫ്ലോർ ഒന്ന് അടിയിൽ കട്ട പിടിക്കാത്ത രീതിയിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ കുറുകി വരും അപ്പോൾ ആ രീതിയിൽ നമ്മളിതിങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ നമുക്ക് ഇപ്പോൾ കോൺഫ്ലോർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഹലുവ ചെയ്യുന്നത് അപ്പോൾ കോൺഫ്ലോർ ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ ഹലുവ ചെയ്യുകയാണെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ ചെയ്താൽ മതി പച്ചവെള്ളം എടുത്തതിന് പകരം കഞ്ഞിവെള്ളം എടുക്കുക അപ്പോൾ കഞ്ഞിവെള്ളത്തിൽ ചെയ്യുന്ന ഹലുവക്കും ഈ കോൺഫ്ലോറിൽ ചെയ്യുന്ന ഹലുവക്കും വ്യത്യാസമുണ്ട് അപ്പോൾ ഒരു നുള്ള ഉപ്പും കൂടെ നമ്മളിതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം കോൺഫ്ലോർ ടേസ്റ്റിലും വ്യത്യാസമുണ്ട് ടൈമിൽ നമ്മൾ ചെയ്യുന്ന ടൈമിലും വ്യത്യാസമുണ്ട് കഞ്ഞിവെള്ളത്തിലാണ് നിങ്ങൾ ഹലുവ ചെയ്യുന്നതെങ്കിൽ അത് 3 കപ്പ് എന്നുള്ളത് 9 കപ്പ് എടുക്കണം 2 ഇരട്ടി വെള്ളം വേണം അപ്പോൾ തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളം എടുക്കുക അങ്ങനെ കുറച്ച് നേരമൊക്കെ വെച്ചിട്ട് തെളി മാറ്റിയിട്ട് തിക്കായിട്ടുള്ള ഭാഗം എടുക്കുകയാണെങ്കിൽ നമുക്ക് അതന്നെ അങ്ങനെ വറ്റിച്ചെടുക്കണം കുറച്ചധികം നേരം ഇത് നമ്മൾ കോൺഫ്ലോർ ചേർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിതിങ്ങനെ കുറുകി കിട്ടും മറ്റൊന്ന് വെള്ളം നന്നായി വറ്റിയതിന് ശേഷം മാത്രമേ അതിങ്ങനെ ടൈറ്റ് ഇങ്ങനെ കുറുകിയിട്ട് തിക്കായിട്ട് കിട്ടുള്ളൂ അപ്പോൾ അത്ര വ്യത്യാസമുള്ള ബാക്കി നമ്മൾ അളവൊക്കെ പഞ്ചസാരയുടെയും മറ്റുള്ള ഇതൊക്കെ കറക്റ്റ് തന്നെ നെയ്യൊക്കെ ചേർക്കുന്നത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് ആ അളവിൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ നെയ്യ് നമ്മളിവിടെ 4-5 ടേബിൾ സ്പൂണോളം ചേർത്തി കൊടുക്കുക അപ്പോൾ ഓരോ ടേബിൾ സ്പൂണും ചേർത്തിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൽ നന്നായി അബ്സർവ് ആയതിന് ശേഷം അടുത്ത ഒരു ടേബിൾ സ്പൂൺ ചേർത്തി കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് നെയ്യിന് പകരം ഓയിൽ യൂസ് ചെയ്യാം അതേപോലെ തന്നെ വെളിച്ചെണ്ണയിലും യൂസ് ചെയ്യാം അപ്പോൾ വെളിച്ചെണ്ണയിലും ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഫ്ലേവറൊന്നും അങ്ങനെ കയറി വരുന്നതായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല പക്ഷേ പശു നെയ്യിൽ ചെയ്യുമ്പോൾ ആ നെയ്യിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഓയിലും വെളിച്ചെണ്ണയിലും ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലേവർ അങ്ങനെ തോന്നണമെന്നില്ല നല്ല രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കും അപ്പോൾ ഈ നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് നെയ്യിൽ തന്നെ ചെയ്തെടുക്കുക അത് ഇഷ്ടമില്ലാത്തവർക്ക് ഓയിലോ വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ മതി അപ്പോൾ അതിങ്ങനെ കുറേ ചോദിച്ചു കൊടുത്തിട്ട് ഇതിൽ നന്നായിട്ടൊന്ന് അബ്സർവ് ആയി കിട്ടണം ആ ഒരു രീതിയിൽ നന്നായി മിക്സ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് നല്ല തിക്കായിട്ടൊക്കെ അപ്പോൾ കിട്ടിയിട്ടിട്ട് അപ്പോൾ നമ്മൾ ഒരുവിധം ഇതിൽ നെയ്യൊക്കെ ചേർത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിൽ ചേർത്തേണ്ടത് നട്ട്സാണ് അപ്പോൾ നട്ട്സ് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം ഇപ്പോൾ ഞാൻ ബദാമാണ് എടുത്തിട്ടുള്ളത് തൊലി കളഞ്ഞതിന് ശേഷം ചെറുതായി കട്ട് ചെയ്തൊക്കെയാണ് അപ്പോൾ കാഷ്യൂ വെച്ചിട്ടും അതുപോലെ നമുക്ക് കടല അങ്ങനെ എന്താ നമ്മളുള്ളത് പിസ്ത അപ്പോൾ ആ ഒരു നട്ട്സ് നമുക്ക് ഇഷ്ടമുള്ളത് ചേർത്തി കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് വെള്ള കളറുള്ള എള്ളുണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്തി കൊടുക്കാം അപ്പോൾ അതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ കുറവ് വേണമെങ്കിൽ കുറവ് ചെയ്യാം പിന്നെ നമ്മളിത് 3 ഭാഗമാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ 3 കളറിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റേജ് അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മാറ്റിയെടുക്കൊന്നും വേണ്ട ആ പാത്രത്തിൽ വെച്ച് തന്നെ നമുക്ക് അതങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക കളർ ചേർത്തി കൊടുത്തിട്ടുണ്ട് മിക്സ് ചെയ്ത് കൊടുത്ത് മാത്രം മതി അപ്പോൾ ഞാൻ 3 കളറിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിൽ ഓറഞ്ച് ഒന്നിൽ മഞ്ഞ കളർ ചേർത്തിട്ടുണ്ട് അതുപോലെ ഒന്നിൽ പച്ച കളറും
ഇനി ഓരോ ബൗളിലുള്ളതും വീണ്ടും നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ടത് ടൈറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി തിക്കായിട്ട് വരണം. അപ്പോൾ അതുവരേക്കും നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ലാസ്റ്റ് നമ്മളെ വെള്ളമൊക്കെ വറ്റിയിട്ട് അതിൽ കുഴിച്ച നെയ്യുണ്ടല്ലോ, അതിങ്ങനെ ഇറങ്ങി വരുന്ന ആ ഒരു സ്റ്റേജ് വരും. ഇങ്ങനെ എണ്ണ പൊട്ടി പൊട്ടിക്കൊണ്ടേ സൈഡിലിരിക്കും. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഹലുവ തിരിച്ചെടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് എണ്ണ തിരിച്ച് ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ എണ്ണ ഇങ്ങനെ ആയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് നമുക്ക് ഹലുവ എടുക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുണ്ട്, നമ്മളുടെ തിക്നെസ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കൈയെടുക്കാതെ തന്നെ ഇങ്ങനെ ഇളക്കി കൊണ്ടേ ഇരിക്കണം. അധികം ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഇതായി കിട്ടുന്നാലും വറ്റി വരുന്നവരെ നമ്മളിത് ഇങ്ങനെ ഇളക്കി കൊണ്ടേ ഇരിക്കണം. കണ്ടില്ലേ, ഇനിയൊരു സ്റ്റേജായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഹലുവയുടെ ആ ഒരു തിക്നെസ് വന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ഈ വറ്റി വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇത്രയും ഹലുവയുടെ ആ ഒരു കറക്റ്റ് ഇത് കിട്ടില്ല, ടൈറ്റ് കിട്ടില്ല ഒരു. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇനിയൊരു പാത്രത്തിൽ നമ്മൾ കുറച്ച് എണ്ണയൊക്കെ പരറ്റി വിട്ട് വെച്ചിട്ടുണ്ട് ഒരു പാനം. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ചൂടോടുകൂടെ തന്നെ അത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഷേപ്പ് കറക്റ്റാക്കി എടുക്കുക. അപ്പോൾ നല്ല പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മൂന്ന് കളറിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേശ്ശെ എടുത്തേക്കണത്. അപ്പോൾ ആ ഓരോ ലെയറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. നിങ്ങളൊരു ചെറിയ പാത്രം എടുത്തിട്ട് അതിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടിങ്ങനെ പ്രസ് ചെയ്തിട്ട് ആ ഒരു ഹലുവയുടെ ആ ഒരു ഇതിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള കളേഴ്സൊക്കെ ഇതേ രീതിയിൽ തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിച്ച് തിക്കാക്കി എടുക്കുക. അപ്പോൾ കളറൊക്കെ നന്നായിട്ട് ഇതിൽ മിക്സായി കിട്ടണം. അപ്പോൾ ആ എണ്ണ തെളിഞ്ഞ് വരുന്ന ആ ഒരു സ്റ്റേജ് വരെ നമ്മളിതിങ്ങനെ കൈയെടുക്കാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മൂന്ന് കളറിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് പാത്രത്തിലോട്ട് മാറ്റുകയും പിന്നെ ഇതിലോട്ട് ഇടുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒറ്റ കളറിലാണ് ചെയ്യണമെങ്കിൽ ആ പാത്രത്തിലോട്ട് തന്നെ ഉണ്ട് നമുക്ക് ആവശ്യമുള്ള കളറ് ചേർത്തി കൊടുക്കുക, നന്നായിട്ട് വറ്റിച്ചെടുക്കുക. അപ്പോൾ കളറ് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഒരു കുറച്ച് രണ്ട് മൂന്ന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താലും മതി. അതല്ലെങ്കിൽ രണ്ട് മൂന്ന് പീസ് ബീട്രൂട്ട് ഫസ്റ്റിൽ ഇട്ട് കൊടുത്തിട്ട് ആ കളറൊക്കെ ഇറങ്ങിയതിന് ശേഷം അതങ്ങോട്ട് എടുത്ത് മാറ്റിയാലും മതി. അപ്പോൾ കളറ് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാനതൊരു കളർഫുള്ളായി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മൂന്ന് കളറിൽ ചെയ്തേന്നുള്ളൂ. അപ്പോൾ നമ്മളുടെ കറാച്ചി ഹലുവ ഈസി ആയിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഈസി റെസിപ്പിയാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് മധുരമൊന്നുമില്ല, ചെറിയൊരു മധുരത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് നമ്മൾ അര കപ്പ് ഇട്ടതിന് പകരം മുക്കാൽ കപ്പൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളത്തിൽ ചെയ്യാനുമ്പോൾ നമുക്ക് കോൺഫ്ലോർ വേണ്ട, അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവ് മൂന്ന് കപ്പ് എടുത്തതിന് പകരം 9 കപ്പ് എടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിക്കാക്കി എടുക്കുക. അപ്പോൾ കുറച്ചധികം സമയം നമ്മൾ നിന്നിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. ഹലുവയുടെ ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്. കോൺഫ്ലോറിൽ ചേർത്തിട്ടുള്ള ഹലുവയും അതുപോലെ കഞ്ഞിവെള്ളത്തിൽ ചേർത്തിട്ടുള്ള കഞ്ഞിവെള്ളം യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഹലുവയും ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേ റെസിപ്പി തന്നെ അളവ് മാത്രം, വെള്ളത്തിൻ്റെ അളവ് മാത്രം വ്യത്യാസപ്പെടുത്തിയിട്ട് കോൺഫ്ലോർ ഒഴിവാക്കിയിട്ട് കഞ്ഞിവെള്ളത്തിലും ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് രണ്ടിലും ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളുടെ ഹലുവ ടേസ്റ്റി ആയിട്ടുള്ള ഹലുവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. അപ്പോൾ അസ്സലാമു അലൈക്കും.